എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ, ചേലക്കര മേപ്പാടം, ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. തൃശൂർ പൂരം മഠത്തിൽ വരവ് പഞ്ചവാദ്യ പ്രമാണം വഹിക്കുന്ന കോങ്ങാട് മധുവിന്റെ സപ്തതി ആഘോഷം പ്രൗഢമായി. മേളപ്രമാണി കോങ്ങാട് മധുവെന്ന കലാമണ്ഡല മധുസൂദനക്കുറിപ്പിന് സപ്തതി ദിനത്തിൽ സ്നേഹാദരങ്ങളുടെ ഇത്ര മധുരം. മധുര സപ്തതി എന്ന പേരിലായിരുന്നു ആദര സദസ്സും സൌഹൃദ സംഗമവും. വാദ്യപ്രതിഭകളുടെയും പ്രമുഖ കലാകാരന്മാരുടെയും മധുവിന്റെ ശിഷ്യന്മാരുടെയും പൊതുസമൂഹത്തിന്റെയും സംഗമവേദിയായി ആഘോഷം. തുറവൂർ രാഗേഷ് കമ്മത്ത്, കലാമണ്ഡലം ബിലഹരി എസ് മാരാർ എന്നിവരുടെ സോപാന സംഗീതത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് മദ്ദളവും ചെണ്ടയും ചേർന്ന ഇരട്ടക്കേളി അരങ്ങേറി. കോങ്ങാട് മധുവിനെയും ഭാര്യ വത്സലയെയും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു. ആദര സദസ് സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. പെരുവനം കുട്ടൻമാരാർ അധ്യക്ഷനായി. കെ ബി രാജാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. കാക്കയൂർ അപ്പുക്കുട്ടന്മാരാർ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത്ത് പൊന്നാടയും കുനിശ്ശേരി അനിയന്മാരാർ പുഷ്പഹാരവും അണിയിച്ചു. കോങ്ങാട് മധുവിന്റെ കലാജീവിതരേഖ എൻ പി വിജയകൃഷ്ണൻ അവതരിപ്പിച്ചു. തുടർന്ന് മധുവിന്റെ ശിഷ്യന്മാരുടെ ആചാരാഭിവാദ്യം നടന്നു. മുതിർന്ന മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവൻ സപ്തതി സുവർണമുദ്ര സമ്മാനിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ മംഗളപത്രവും കല്ലൂർ രാമൻകുട്ടിമാരാർ കീർത്തി ഫലകവും സമ്മാനിച്ചു. പീതാംബരൻ ആനങ്ങോട്, പരക്കാട് തങ്കപ്പന്മാരാർ, കരിയന്നൂർ നാരായണ നമ്പൂതിരി, ശുഗുപുരം രാധാകൃഷ്ണൻ, മച്ചാട് മണികണ്ഠൻ, പാഞ്ഞാൾ വേലിക്കുട്ടി, വിനോദ് കണ്ടങ്കാവിൽ കല്ലാറ്റു മണികണ്ഠൻ, പഞ്ചായത്തംഗം കൃഷ്ണൻകുട്ടി, കൊടുന്തിരപ്പള്ളി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കോങ്ങാട് മധു മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് ഗണപതി സ്തുതിയും അവതരിപ്പിച്ചു. നാദലയ തരംഗവും വയലിൻ ഫ്യൂഷനും ചേർന്ന സംഗീത പരിപാടിയും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, സി സി വി.